മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രിയങ്കരിയായ നടി മോനിഷയുടെ ഓർമ്മകൾക്ക് ഇന്ന് മുപ്പത് വയസ്സ് മരണം തട്ടിയെടുത്തിട്ട് മൂന്ന് പതിറ്റാണ്ടായെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിലാവിയോഗം ഇന്നും തീരാൻ നോവായി തുടരുകയാണ് ഒരു വാഹനാപകടമാണ് മോനിഷയുടെ ജീവൻ എടുത്തത് കുറേ നല്ല ഓർമ്മകളും നല്ല കഥാപാത്രങ്ങളെയും മാത്രം ബാക്കിയാക്കി പ്രിയപ്പെട്ട മോനിഷ അതിവേഗം മലയാള സിനിമയിൽ നിന്നും കടന്നുപോയി മോനിഷയ്ക്ക് പകരമാകാൻ ഇന്നേവരെ മറ്റൊരു നടിക്കും സാധിച്ചിട്ടുമില്ല നൃത്തം പാട്ട് അഭിനയം തുടങ്ങി എല്ലാ മേഖലയിലെയും കഴിവ് തെളിയിച്ച പ്രതിഭയായിരുന്നു മോനിഷ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് അദ്ഭുതകരമായ നേട്ടങ്ങളാണ് മോനിഷ സ്വന്തമാക്കിയത് ആദ്യ സിനിമയ്ക്ക് തന്നെ ഉർവശിപ്പട്ടം സ്വന്തമാക്കിയ നടി ദേശീയ പുരസ്കാരവും നേടിയിരുന്നു തൻ്റെ പതിനാലാം വയസ്സിൽ സിനിമയിലെത്തിയ മോനിഷ ഏഴു വർഷത്തിനിടെ ഇരുപത്തി ഏഴോളം സിനിമകളിലാണ് അഭിനയിച്ചത് മോനിഷയുടെ വിടർന്ന കണ്ണുകളാണ് പ്രേക്ഷകരെ ഏറെ ആകർഷിച്ചിരുന്നത് മതിമറപ്പിക്കും വിധം പ്രതിഭകൊണ്ടും ഭ്രമിപ്പിച്ച നക്ഷത്രക്കുഞ്ഞെന്നാണ് മോനിഷയെ വെള്ളിത്തിരയിലേക്ക് കൈപിടിച്ചു കയറ്റിയ എം ടി പോലും വിശേഷിപ്പിച്ചത് അധിപൻ ആര്യൻ പെരന്തച്ചൻ കമലദളം എന്നിങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് സിനിമകളിലൂടെയാണ് മോനിഷ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചത് സിനിമാ ചിത്രീകരണത്തിന് വേണ്ടിയുള്ള യാത്രയ്ക്കിടയിൽ കാർ അപകടത്തിൽപ്പെട്ടാണ് മോനിഷ മരിക്കുന്നത് മറ്റൊരു വാഹനം മോനിഷ സഞ്ചരിച്ച കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു സിനിമയിലേക്ക് എത്തുന്ന കാലം മുതൽ എന്തിനും ഏതിനും കൂടെയുണ്ടായിരുന്ന മോനിഷയുടെ അമ്മയും നടിയുമായ ശ്രീദേവിയുണ്ണിയും അപകടത്തിൽപ്പെട്ടിരുന്നു ഗുരുതര പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശ്രീദേവി പിന്നീട് ജീവിതത്തിലേക്ക് തിരികെ വന്നു ഇപ്പോഴും മകളുടെ നല്ല ഓർമ്മകളിൽ ജീവിക്കുകയാണ് ആ അമ്മ മോനിഷയുടെ മുപ്പതാം ഓർമ്മദിനത്തിൽ മകളെക്കുറിച്ച് ശ്രീദേവി പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുകയാണ് മോനിഷയുടെ നൃത്ത അരങ്ങേറ്റത്തെക്കുറിച്ചും താരത്തിന്റെ മൃഗസ്നേഹത്തെക്കുറിച്ചുമൊക്കെ ശ്രീദേവി സംസാരിക്കുന്നതാണ് ശ്രദ്ധ നേടുന്നത് വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ശ്രീദേവി ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഓർക്കുമ്പോൾ അഭിമാനം തോന്നുന്ന ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് ഒക്ടോബർ ഇരുപത്തിനാല് ബാംഗ്ലൂരിലെ രവീന്ദ്ര കലാക്ഷേത്രത്തിൽ വെച്ചു ഗംഭീരമായി നടന്ന അവളുടെ നൃത്ത അരങ്ങേറ്റം നിറഞ്ഞു കവിഞ്ഞ സദസ്സ് ചീഫ് ഗസ്റ്റായി ദാസേട്ടനായിരുന്നുവെന്നും ശ്രീദേവി ഓർക്കുന്നു ആഘോഷങ്ങളെത്തുമ്പോൾ നോവായി ഒരു ചിത്രം മനസ്സിൽ തെളിഞ്ഞു ഞങ്ങളെല്ലാവരും അവസാനമായി സന്തോഷിച്ച് ആഘോഷിച്ച അവസാന ഓണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിൽ പിൻ പന്നിയങ്കരയിലെ വീട്ടിലെയാണെന്നും ശ്രീദേവി ഓർമ്മിക്കുന്നു മോനിഷ അവളെ തന്നെ മനസ്സിലാക്കി തുടങ്ങിയ കാലമായിരുന്നു അതെന്നും ശ്രീദേവി ഓർക്കുന്നു ചിലപ്പോഴൊക്കെ ഞാൻ അവളെ ആശ്രയിക്കാൻ തുടങ്ങിയിരുന്നു അപ്പോൾ നീ അമ്മയാണോ മകളാണോ എന്ന് ഞാൻ ചോദിക്കും അപ്പോൾ അവൾ ഗമേളിച്ചിരിക്കും ആ ഡിസംബറിൽ മോനിഷ പോയെന്നും അമ്മ വേദനയോടെ ഓർക്കുന്നു മകളുടെ ഏറ്റവും വലിയ ഇഷ്ടം നായ്ക്കളായിരുന്നു എന്നും ശ്രീദേവി പറയുന്നുണ്ട് മൃഗസ്നേഹം കാരണം കഴിവതും വെജിറ്റേറിയൻ ഭക്ഷണമാണ് അവൾ കഴിച്ചത് ബംഗളൂരിൽ അഞ്ചേക്കർ സ്ഥലം വാങ്ങി തെരുവു നായ്ക്കൾക്കായി ആശുപത്രി തുടങ്ങണമെന്നത് മോനുഷിയുടെ വലിയൊരു സ്വപ്നമായിരുന്നു സ്വപ്നമായിരുന്നുവെന്ന് ശ്രീദേവി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനു മുൻപും ശേഷവും ഈ വീട്ടിൽ ഇപ്പോഴും അവളുടെ കിലുക്കവും ചിരിയും കേൾക്കാറുണ്ടെന്ന് ശ്രീദേവി പറഞ്ഞു വീട് നിറഞ്ഞിരുന്നൊരു പെൺകിടാവ് ഞങ്ങളുടെ ഐശ്വര്യം അവളിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ നാൽപ്പത്തൊമ്പത് വയസ്സുള്ള മോനുഷിയെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ അമ്മയെ കെട്ടിപ്പിടിച്ച് കുസൃതി ചിരിയുമായി നിൽക്കുന്ന മോനിഷിയെ ചിത്രത്തിലേക്ക് നോക്കി ശ്രീദേവി പറഞ്ഞു തിരുവനന്തപുരത്ത് ചെപ്പടി വിദ്യ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് മോനിഷയും അമ്മ ശ്രീദേവി ശ്രീദേവിയുണ്ണിയും ഒരുമിച്ച് അംബാസിഡർ കാറിൽ എറണാകുളത്തേക്ക് പോകുമ്പോഴാണ് കാർ അപകടമുണ്ടായത് ചേർത്തലയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോകുകയായിരുന്ന ഓർഡിനറി ബസ് കാറിനേടിക്കുകയായിരുന്നു ഡോർ തുറന്നു പുറത്തേക്ക് മോനിഷയുടെ അമ്മ തെറിച്ചു വീണു ആ സമയത്തോടെ വന്ന നാട്ടുകാരാണ് രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിച്ചത് തലക്കേറ്റ ക്ഷതം മൂലം സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മോനിഷ മരിച്ചു അപകടം നടന്ന എക്സ് റേ കവല പിന്നീട് മോനിഷ കവലയായി മാറി സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും നൊമ്പരമാണ് നടി മോനിഷയുടെ വിയോഗം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രേക്ഷകർ ഹൃദയത്തിലേറ്റിയ അഭിനേത്രിയാണ് മോനിഷ മൂള് നടക്കുന്നത് കാണുമ്പോൾ തന്നെ പലരും പറഞ്ഞിരുന്നു ഇവൾ ഭാവിയിൽ ഭാവിയിലൊരു നർത്തകിയാകുമെന്ന് പെൺകുഞ്ഞാണ് പിറന്നതെന്നറിഞ്ഞപ്പോൾ മോനിഷയുടെ വലിയ വലിയമ്മാവനും പറഞ്ഞിരുന്നു മകൾ വലിയ കലാകാരിയാകുമെന്ന് വാരി വെച്ച് നോക്കിയിട്ടാണ് വില്യം മോവൻ അങ്ങനെ പറഞ്ഞത് മോനിഷയെ ഒരു കലാകാരിയായിട്ടാണ് ഞാനും കൂടുതൽ കണ്ടിരുന്നത് അതിനുള്ള എല്ലാ ലക്ഷണങ്ങളും അവൾക്കുണ്ടായിരുന്നു അതിനൊത്ത് അവൾ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു കാലം അതായിരുന്നതുകൊണ്ടാണ് സിനിമയിലേക്കൊക്കെ പോണോ എന്നാണ് അമ്മ ചോദിച്ചത് പക്ഷേ പ്രസിഡന്റ് അവാർഡ് കിട്ടിയതോടെ അമ്മയൊക്കെ ഫ്ലാറ്റായി അന്ന് ഉർവശി അവാർഡ് എന്താണ് പ്രസിഡന്റ് അവാർഡ് എന്താണ് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ആദ്യം ഞാൻ പറഞ്ഞത് മോൾക്ക് ഈ പുരസ്കാരങ്ങളൊന്നും ലഭിക്കേണ്ടായിരുന്നു എന്നാണ് നിറയെ കുസൃതിയൊക്കെ ഒപ്പിക്കും ശ്രവണശക്തിയും കൂടുതലായിരുന്നു മോനിഷ ഷാർപ്പും ഇൻ്റലിജൻ്റുമായിരുന്നു കാറൊക്കെ മനോഹരമായി ഓടിക്കും എം റോഡിലൂടെ സ്പീഡിൽ കാർ ഓടിച്ചു പോകുമായിരുന്നു മോനിഷ വളരെ അഡ്വഞ്ചറസ് ആയിരുന്നു വളരെ മെച്ചോർഡുമായിരുന്നു ചെറുപ്പക്കാരുടെ ചാഞ്ചല്യങ്ങളൊന്നും അവൾക്കുണ്ടായിരുന്നില്ല സിനിമയെപ്പറ്റി വലിയ സീരിയസ് ആയിരുന്നില്ല മോനിഷ അവൾ തമാശയായി വലിയ വലിയ കാര്യങ്ങൾ പറയുമായിരുന്നു ആരെയും അവൾ പറയുമായിരുന്നു ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങണം സ്ട്രീറ്റ് ഗോ ഡോഗ്സിനെ വളർത്തണം എന്നൊക്കെയായിരുന്നു അവളുടെ ആഗ്രഹം ശ്രീദേവി ഉണ്ണി പറഞ്ഞു